അവർ സഞ്ചരിച്ച വഴിയാണ് വഴി എന്നതാണ് നമ്മെ ആചാര്യന്മാരെ പഠിപ്പിച്ചിരിക്കുന്നത്. മഹാപുരുഷന്മാരെ പിൻപറ്റാനാണ് അന്നത് തന്നെ എല്ലാ കാലത്തും ഭാരതം ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷെ ദൗർഭാഗ്യം വെച്ചാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഈ ഈ ഇത്തരത്തിലുള്ള മഹാപുരുഷന്മാരെ, നമ്മുടെ ഇതിഹാസങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള മഹാപുരുഷന്മാരെ ഒക്കെ പിൻപറ്റുന്നതിന് കുറെ അധികം തടസ്സങ്ങളും വേലിക്കെട്ടുകളുണ്ട്. അല്ലെങ്കിൽ അത് പിൻപറ്റുന്നതിന് ഏതൊക്കെയോ തരത്തിലുള്ള ചില ലജ്ജാഭാവവും ഒക്കെ നമ്മളിൽ ഉണ്ടാകും. തരത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തിയതിന്റെ ഫലമായിട്ട് വാസ്തവത്തിൽ ഭാരതീയൻ ശരിക്കും ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരു സ്വരൂപത്തോടു കൂടിയാണ് നാളിത് തന്നെയും കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഭാഗ്യവശാൽ ഭാരതത്തിന്റെ സ്വരൂപത്തെ തിരിച്ചറിയുന്ന, അതിന്റെ സ്വത്വത്തിൽ അഭിമാനിക്കുന്ന ഒരു ഭരണകൂടം ഇന്ന് നമുക്ക് ഭാരതത്തിന് സ്വന്തമായി വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൊളോണിയൽ അടിമത്തത്തിന്റെ എല്ലാ തരത്തിലുള്ള ചിഹ്നങ്ങളെയും അത് പഠിപ്പിച്ചിരിക്കുന്ന ധാരണകളെയും ഒക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ട് ഭാരതീയമായ സ്വരൂപത്തെ പ്രതിഷ്ഠിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് കണ്ടുവരുന്നത്. ഈ ദേശത്ത് വാസ്തവത്തില് ഈ അയോധ്യ സ്വരൂപം രാമന്റെ അയോധ്യ ദേശത്തിന്റെ സ്വത്വമാക്കി ദേശത്തിന്റെ സ്വരൂപത്തെ വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാക്കി ഈ ദേശവാസികളെ മാറ്റിയെടുക്കുന്ന ഈ ഒരു പ്രവണത, ഈ ഒരു പദ്ധതി നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ളു. ദീർഘകാലം നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരുന്നു. ആതകവാദികളെ തകർത്ത് കളഞ്ഞിരുന്ന നമ്മുടെ മഹാക്ഷേത്രത്തിന്റെ ആ പൈതൃകത്തിന് മേലാണ് പാശ്ചാത്യ അല്ലെങ്കിൽ വിദേശ ശക്തികൾ ആതങ്കവാദികളുടെ സ്വരൂപങ്ങളെ പണിത്തു ഉയർത്തിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നമുക്ക് യാതൊന്നും കഴിയാൻ കഴിയാത്ത വണ്ണം അവരുടെ ഭരണകൂടങ്ങൾ വരെ കുറെ കാലം അത് അതിന്റെയൊക്കെ ഫലമായിട്ട് ഈ ദേശത്തെ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെയും തകർത്ത ആ സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഭാരതം ഒരുപാടുള്ള കർഷകർ ആ പുണ്യകർമ്മം വാസ്തവത്തിൽ ചെയ്യുന്നത്. അതുവഴി തകർന്ന് വീണത് നമ്മളുടെ അടിമത്തത്തിന്റെ ചങ്ങലകളായിരുന്നു. ആ അടിമത്തത്തിന്റെ ചങ്ങലകളെ കുറിച്ച് തകർന്ന് നിരന്തരം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഭാരതം ചെയ്ത വലിയ കളങ്കമാണത്, നമ്മൾ ചെയ്തത് വലിയ തെറ്റായിപ്പോയെന്നാണ് നിരന്തരം നമ്മുടെ മാധ്യമങ്ങളും ഭാരതീയ സ്വത്വത്തിന് അഭിമാനമില്ലാത്തവരും നിരന്തരം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഭാരതം ചെയ്ത വലിയ തെറ്റാണ്. ഇതത് തെറ്റാണോ ശരിയാണോ എന്ന് വളരെ കൃത്യമായി ഇന്ന് ഭാരതം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് അത് ഭാരതം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് കോടതിയിലൂടെ അദ്ദേഹം പറഞ്ഞെങ്കിൽ തന്നെ കോടതി തന്നെയാണ് നമ്മൾ നിരന്തരം കോടതിയുടെ എല്ലാ കാര്യത്തിലും ഇന്നിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുക നമ്മുടെ വാസ്തവത്തിൽ കൂടെ
കോടതികളിൽ കൂടെയാണ്, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗം തന്നെയാണ് കോടതികളുടെ ഇടപെടലിൽ കൂടി. ആ ഒരു സത്യം ഇത് ഭാരതത്തിന്റെ അഭിമാനം തന്നെയായിരിക്കുന്നു എന്നതിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇനിയാണ് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ചിന്തിക്കേണ്ടത്. നമ്മുടെ ദേശത്തിന്റെ പൈതൃകത്തെ കുറിച്ച് വാൽമീകി മഹർഷി ശ്രീരാമചന്ദ്രന്റെ ഭരണത്തോട് ഭരണത്തെ സംബന്ധിച്ച് അവസാനിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് നമുക്ക് ഉത്തരവാദിത്വം വളരെ കൂടുതലുണ്ട്. പട്ടാഭിഷേകത്തോടുകൂടി രാമായണം അവസാനിപ്പിക്കുമ്പോൾ അവിടെ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് അപാലവൃദ്ധ ജനങ്ങളും ആമോദത്തിൽ ആറാടിയാണ് അവിടെ വസിച്ചത്. അപാലവൃദ്ധ ജനങ്ങളും ആമോദത്തിൽ ആറാടിയാണ് അവിടെ വസിച്ചത്. വിധവകളുടെ വിലാപം കേട്ടു കഴിഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. ബാലപ്രബലം എവിടെയും ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും ഫലവിശ്രാന്തികളും എല്ലാ ചെടികളും പൂക്കുകയും എല്ലാ ഋതുക്കളിലും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതിവൃഷ്ടി ഉണ്ടായിരുന്നില്ല, അനാവൃഷ്ടി ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള ദേശത്ത് ഈ ഭൂമിയെ രക്ഷിച്ചുകൊണ്ട് 11,000 സംവത്സരം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഈ ദേശത്തെ രക്ഷിച്ചുകൊണ്ട് ഭരിച്ചു. അതുകൊണ്ട് ഈ രക്ഷയുടെ ഭാവമാണ്, ഇത്രയും ഉദാത്തമായ വലിയ രാമരാജ്യത്തിന്റെ ഭാവമാണ് നമുക്ക് ഈ പൂർത്തീകരിക്കാനുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും അതുകൊണ്ട് തന്നെ ആ രാമരാജ്യത്തിലേക്കുള്ള ഉത്തരവാദിത്വം ശിരസാ വഹിക്കേണ്ട ബാധ്യതയുണ്ട് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാനെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശാന്തി ശാന്തി ശാന്തി.